ഇന്ന് ഇഞ്ചി ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. ഇത് സദ്യയുടെ ഒക്കെ കൂടെ കൂട്ടാനായിട്ട് നല്ലതാണ്. ഇതുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കപ്പ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കപ്പ് ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഒരു 10-30 എണ്ണം ഉണ്ടാവും. അതിതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 പച്ചമുളക് ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങ മുഴുപ്പിൽ പുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചിയും ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ വേണം. ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 2 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഇഞ്ചി നല്ലതുപോലെ ഈ എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് നല്ലൊരു മണമൊക്കെ വരും ഇഞ്ചി നല്ലതുപോലെ മൂത്ത് തുടങ്ങുമ്പം. ഇങ്ങനെ കുഞ്ഞായിട്ട് അരിയാൻ ചോപ്പറില്ലെങ്കിൽ കത്തി കൊണ്ടായാലും കുഞ്ഞായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇനി ഇഞ്ചി ഒന്ന് നല്ലതുപോലെ മൂത്ത് തുടങ്ങുമ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്തൊക്കെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് തീ നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പൊടികൾ കരിഞ്ഞു പോകാതെ അതും ഒന്ന് നല്ലതുപോലെ ഈ ഇഞ്ചിയും ഉള്ളിയുടെ ഒക്കെ കൂടെ ഇട്ടിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഇതുപോലെ ഒരു അരിപ്പയുടെ ഉള്ളിൽ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പുളിയുടെ വെള്ളം ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരണം. ഇഞ്ചിയും ഉള്ളിയും എല്ലാം ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. ആവശ്യത്തിന് വെള്ളം നമുക്ക് ഈ സമയത്ത് പുളിവെള്ളത്തിൽ കൂടെ തന്നെ ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇത് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ ഒപ്പം തന്നെ നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന ആ വെള്ളവും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം ഉരുക്കി വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. നല്ല വെള്ളമാണ്, ഇതിൽ കരടൊന്നും ഇല്ലാത്ത വെള്ളം ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുത്തത്. ഇല്ലെങ്കിൽ അതൊന്ന് ഉരുക്കി എടുത്ത ശേഷം ഒഴിച്ചു കൊടുത്താലും മതി. വെള്ളവും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ പുളിവെള്ളവും ഈ വെള്ളവും ഒക്കെ ഒന്ന് ഉരുകി ചേർന്ന് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വെന്ത് ഒന്ന് കുറുകി വരണം. ഇതിപ്പോൾ ഇങ്ങനെ തിളച്ച് തുടങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പുളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പുളി നല്ലതുപോലെ വെന്ത് വരണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് ആ നേരത്തെ എടുത്തു വെച്ചിരുന്ന തേങ്ങ ഒന്ന് വറുത്തിടാം. അതിനായിട്ട് ഇതുപോലെ ഒരു ചെറിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പം ആദ്യം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ തേങ്ങ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ കളറൊക്കെ മാറിയിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ കളറാകുമ്പം നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് ഈ വറുത്ത തേങ്ങ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഇഞ്ചിക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തേങ്ങ ഇതിലേക്ക് വറുത്തിടുമ്പം നല്ലൊരു മണമാണ്. അതാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും കൊടുക്കുന്നത്. ഈ തേങ്ങ വറുത്തിട്ട് കഴിയുമ്പം ഈ കറി വളരെ ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റ് ഉള്ളൊരു കറിയാണിത്. ഇഞ്ചി കിട്ടുമ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. സദ്യയുടെ കൂടെ കൂട്ടാനൊക്കെ പറ്റിയതാണ്. ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. നല്ലൊരു കറിയാണ്. ഇഞ്ചി ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് ഓർക്കണേ. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.